ഹലോ ഫ്രണ്ട്സ്, പ്ലസ് വൺ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് ആർ ഒയിൽ ഏതാനും വേക്കൻസി വന്നിട്ടുണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നഴ്സ്, അതുപോലെ ലാബ് ടെക്നീഷ്യൻ, ഫയർമാൻ എന്നീ തസ്തികളേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 10-ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന തസ്തികളുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. 3 പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. നഴ്സ് ബി, അതുപോലെ ലാബ് ടെക്നീഷ്യൻ എ ആൻഡ് ഫയർമാൻ എ തസ്തികയിലാണ്. അതിൽ നൈസ് ബിയുടെ 2 വേക്കൻസിയാണ് ഉള്ളത്. അൺസെർവ്ഡ് 1, OBC 1. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് SLC, അതുപോലെ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഓഫ് 3 ഇയേഴ്സ് ഡ്യൂറേഷൻ ഇൻ നഴ്സിംഗ് റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. അടുത്തത് ലാബ് ടെക്നീഷ്യൻ എ ആണ്. 3 വേക്കൻസി ഉണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ SLC, അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഓഫ് നോട്ട് ലെസ് ദാൻ 2 ഇയേഴ്സ് ഡ്യൂറേഷൻ. അവാർഡഡ് ബൈ എ മെഡിക്കൽ കോളേജ് ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. അടുത്തത് ഫയർമാൻ എ ആണ്. 7 വേക്കൻസിയാണ് ഉള്ളത്. അതിൽ തന്നെ അൺസർവ്ഡ് 4, OBC 2, SC 1. ക്വാളിഫിക്കേഷൻ SLC അല്ലെങ്കിൽ തത്തുല്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഷുഡ് സാറ്റിസ്ഫൈ ദി പ്രിസ്ക്രൈബ്ഡ് ഫിസിക്കൽ ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എൻഡുറൻസ് ടെസ്റ്റ് സ്റ്റാൻഡേർഡ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ശമ്പള സ്കീം വയസ്സും നോക്കാം. നഴ്സ് ബി ശമ്പളം വരുന്നത് 44,900 രൂപ മുതൽ 144,400 രൂപ വരെയാണ്. അതിൻ്റെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 35 വയസ്സ് വരെയാണ്. അതുപോലെ ലാബ് ടെക്നീഷ്യൻ എ ശമ്പളം വരുന്നത് 27,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ്. അതിൻ്റെ വയസ്സും 18 മുതൽ 35 വയസ്സ് വരെയാണ്. അടുത്തത് ഫയർമാൻ എ ശമ്പളം പറഞ്ഞിരിക്കുന്നത് Level 2, 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ്. അതിൻ്റെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ അയക്കേണ്ട അവസാന തീയതി വരുന്നത് 27 മുതൽ 2020. അതുപോലെ ഇതിൻ്റെ വെബ്സൈറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ www.shar.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്.